ഹലോ വാമിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് അതിന്റെ പേരാണ് ചിക്കൻ കാശ്മീരി ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ചിക്കൻ കാശ്മീരി തയ്യാറാക്കുവാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം ചിക്കൻ അര കിലോ കറിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറുവപ്പട്ട ഗ്രാമ്പൂ ആവശ്യത്തിന് ഉപ്പ് സവാള തക്കാളി എണ്ണ ഇനി നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ള മിക്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തത് അതിലൊരെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പൊ ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിനു ശേഷം നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ നമുക്ക് ഗ്യാസ് സ്റ്റാൻഡിന്റെ മുകളിൽ പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഗ്രാമ്പു കറുവപ്പട്ട കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുന്നു ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തത് അതിലൊരെണ്ണം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരെണ്ണം മിക്സ് ചെയ്തതിലാണ് ചേർത്ത് കൊടുത്തത് സവാള നന്നായിട്ട് വയന്ന് വന്ന് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു ഇപ്പൊ തക്കാളി നന്നായി വരുന്നു വന്ന് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നേരത്തെ മിക്സ് തയ്യാറാക്കിയതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കണം നമുക്ക് മൂടികൊണ്ട് അടിച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇതിലെ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കാശ്മീരി തയ്യാറായി കഴിഞ്ഞു കാശിനിട്ട് ഉണക്കമുന്തിരി വറുത്തതും മല്ലില എന്നിവ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ കാശ്മീരി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ്സ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്